ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 സ്റ്റേറ്റ് സിലബസ് ഫിസിക്സ് ആണ്. അതിൽ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ് ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ കുറച്ച് അടുത്ത കാര്യങ്ങൾ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. വെൻ ആൻ ഇമേഴ്സ്ഡ് ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ് വിത്തിൻ വാട്ടർ, അതായത് ഇതിൽ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റും. ഒരു കുട്ടി ഒരു വെയ്റ്റുള്ള ഒരു സാധനം, ഒരു ഇഷ്ടിക കഷ്ണം, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. വിത്തിൻ വാട്ടർ, വെള്ളത്തിൻ്റെ അകത്ത് തന്നെ വെച്ച് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴതിന് തീരെ വെയ്റ്റ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സാധനം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നതായിരിക്കും, അത് പൊക്കിയെടുക്കണം. സാധാരണ നമ്മൾ ആ സാധനം ഇപ്പോൾ ഒരു ഇഷ്ടിക കഷ്ണമാണെങ്കിൽ, അത് ഇഷ്ടികയാണെങ്കിൽ അത് പൊക്കിയെടുക്കുമ്പോൾ ഒരു വെയ്റ്റ് നമുക്ക് തോന്നുമല്ലോ, ഒരു കനം. അത് ഇനി വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ഭാരം കുറവായിട്ട് നമുക്ക് തോന്നും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത് ഓരോ കാര്യങ്ങൾ നമ്മളെ ഈ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന കുട്ടികൾക്ക് ഇത് വേഗം മനസ്സിലാവും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ. അതല്ലാതെ ഫുൾ ടൈം മൊബൈലും പിടിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുക, എന്നാലേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സാധനം അതേപോലെ വെള്ളത്തിൽ വെച്ച് പൊക്കുകയാണെങ്കിൽ അതിന് വെയിറ്റ് കുറവായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. എന്തുകൊണ്ടായിരിക്കാം കാരണം എന്ന് ചോദിക്കണം. അതിൻ്റെ കാരണം ഒരു അടുത്ത പാരഗ്രാഫുകളിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസ്, നിങ്ങളുടെ ഇൻഫറൻസ് നിങ്ങൾ ഇവിടെ എഴുതി വയ്ക്കാൻ എന്താണെന്ന് നോക്കാം. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷനാണ്, നിങ്ങൾ എന്തിലേക്കാണ് എത്തിച്ചേരുന്നത്, അതാണ് ഇൻഫറൻസ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്, അതിനെന്താണ് കാരണം, സയൻറ്റിഫിക് റീസൺ ഉണ്ടാവുമല്ലോ അത്. ഒബ്ജക്ട്സ് അപ്പിയർ ടു ബി ലൈറ്റർ വെൻ സബ്മേർജ്ഡ് ഇൻ വാട്ടർ. സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴെന്തായിരിക്കും ഒബ്ജക്റ്റുകൾക്ക് അപ്പിയർ ടു ബി ലൈറ്ററായിട്ട് മാറും, അതായത് കനം കുറവായിരിക്കും. ദിസ് ഈസ് ബിക്കോസ് വാട്ടർ എക്സേർട്സ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദം. വെള്ളം ഇങ്ങനെ ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു അപ്വേർഡ് ഫോഴ്സ് അതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾക്ക് വെയിറ്റ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. യു ഹാവ് ഫൗണ്ട് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്സ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ എ ബോഡി പ്ലേസ്ഡ് ഇൻ ഇറ്റ്. ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദിസ് ഫോഴ്സ് ഈസ് ദ ബോയൻസി, അങ്ങനെ പറയുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. ബോയൻസി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം അതെന്തായിരിക്കും, ഈ ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ലിക്വിഡിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ഉണ്ടാകുന്ന ഒരു ഫോഴ്സിനെയാണ് പറയുന്നത് ബോയൻസി. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ലിക്വിഡുമായിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോയൻസി എന്ന് പറഞ്ഞ ഒരു ടേം. ഇറ്റ് ഈസ് എക്സേർട്ടഡ് നോട്ട് ഓൺലി ബൈ ലിക്വിഡ് ബട്ട് ഓൾസോ ബൈ ഗ്യാസസ്. ഗ്യാസിലും ഗ്യാസുകളിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണില്ല അല്ലേ. ഗ്യാസിൽ ഇപ്പോൾ അന്തരീക്ഷത്തിൽ എന്തെല്ലാം തരം ഗ്യാസുകളുണ്ടാവും, നമുക്കത് മനസ്സിലാവണില്ല ഏത് ടൈപ്പ് ഗ്യാസാണെന്ന്. ഹൈഡ്രജൻ, നൈട്രജൻ, അങ്ങനെ പല ടൈപ്പ് ഗ്യാസസ് അന്തരീക്ഷത്തിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ശ്വസിക്കുന്ന അതിൽ തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്കത് മനസ്സിലാവണില്ല അല്ലേ. നമ്മൾ സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാവുന്നില്ല. പിന്നെ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ടുഗദർ ആർ ജനറലി കോൾഡ് ഫ്ലൂയിഡ്സ്. ലിക്വിഡുകളെയും പിന്നെ ഗ്യാസുകളെയും ഗ്യാസസിനെയും ഒന്നിച്ചാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ലിക്വിഡിൽ തന്നെ ലിക്വിഡും പിന്നെ ഗ്യാസസും അതിനെ ഒന്നിച്ചാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്ന്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഒലിച്ച് പോകുന്ന സാധനങ്ങൾ, അതായത് വെള്ളം, പാല് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലിക്വിഡ്. ഗ്യാസസ് ഉണ്ട്, ഗ്യാസസ് പല ടൈപ്പ് ഉണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, പിന്നെ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊക്കെ. ഓക്സിജൻ നമ്മൾ ശ്വസിക്കും, അങ്ങനെ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ ഗ്യാസുകളാണ്. അപ്പോൾ അതിനെ ഒന്നിച്ച് പറയുന്നതാണ് ഫ്ലൂയിഡ്. എ ബോഡി സിറ്റുവേറ്റഡ് ഇൻ ലിക്വിഡ് എക്സ്പീരിയൻസ് ടു ഫോഴ്സസ്. അതായത് ലിക്വിഡിൽ ഒരു സാധനം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഫോഴ്സുകൾ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും, വെയ്റ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്,
ഒരു വെയ്റ്റ് ഓഫ് ദ ബോഡി എപ്പോഴും താഴേക്കൊരു വെയ്റ്റ് ഓഫ് ദ ബോഡി ഉണ്ടാവുമല്ലോ, അതായത് ഈ ഗ്രാവിറ്റി ഉണ്ടാവും, താഴേക്കൊരു ഒരു തള്ളുണ്ടാവും, അതായത് ഭൂമി ആകർഷിക്കുന്നുണ്ട് അത്. പിന്നെ ബോയൻസി ഉണ്ടാവും, ബോയൻസി എന്ന് പറഞ്ഞാൽ ആക്ടിങ് അപ്വേർഡ്സ്, കണ്ടോ, താഴേക്കുണ്ട് മുകളിലേക്കുണ്ട്, ഒരു ഫോഴ്സ് താഴേക്കും ഒരു ഫോഴ്സ് മുകളിലേക്കും ഉണ്ട്, അതിൻ്റെ പേരാണ് ബോയൻസി. മുകളിലേക്ക് അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻസി എന്ന് പറയുക. പിന്നെ ബോഡി സിമേഴ്സ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്, ദ ഫ്ലൂയിഡ് എക്സേർട്സ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ബോഡി, ദിസ് ഫോഴ്സ് ഈസ് നോൺ ആസ് ബോയൻസി. നിങ്ങളിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം, കണ്ടോ, ഒരു സാധനം, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി, കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും, അല്ലെങ്കിൽ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൽ വെച്ചിരിക്കുകയാണ്. ദ ഫ്ലൂയിഡ് എക്സേർട്സ് ആൻ അപ്വേർഡ് ഫോഴ്സ്, ഫ്ലൂയിഡിന് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാക്കും, അതിനെയാണ് നമ്മൾ ബോയൻസി എന്ന് പറയുക. ടാബ്ലറ്റ് സം സിറ്റുവേഷൻസ്, നമുക്ക് ചില സിറ്റുവേഷൻസ് നോക്കാം. ഇൻ യുവർ ഡെയിലി ലൈഫ് ഇൻ വിച്ച് കണ്ട, ഇതെല്ലാം ഡെയിലി ലൈഫിൽ നടക്കുന്നതാണ് സംഭവങ്ങൾ, അത് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ പോലും പറ്റൂലേ, അല്ലേ? സയൻറ്റിസ്റ്റുകൾ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്കത് പഠിക്കുകയേ വേണ്ടു, വെറുതെ ഒന്ന് പഠിച്ച് കിട്ടിയാൽ മതി, അല്ലേ? അപ്പോൾ അത് ചെയ്യാം കേട്ടോ, ബോയൻസി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ടാബ്ലറ്റ്സ് ഓം സിറ്റുവേഷൻ, ആ ചില സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്, ബോയൻസി ആവുന്ന സിറ്റുവേഷൻ നോക്കാം. ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ, ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ റൈസസ് ഇൻ ദ എയർ, അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊന്തി വരിക. ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ, ഈ ബലൂൺ ഇങ്ങനെ പൊന്തിപ്പോവില്ലേ, പിന്നെ അത്, പിന്നെ എയർ ബബിൾ റൈസിങ് അപ്പ് ഫ്രം ദ ബോട്ടം ഓഫ് ദ വാട്ടർ, ചില സാധനങ്ങളെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിക്കുമ്പോൾ എയർ ബബിൾ മുകളിലേക്ക് ഉള്ളൂന്നും പറഞ്ഞ് വരുന്ന കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനും അതിലും ഒരു അപ്വേർഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം പൊന്തി മുകളിലേക്ക് വരുന്നത്. പിന്നെ കോർക്ക് ഈസ് പ്രസ് ഡൗൺ ഇൻ ടു വാട്ടർ വിത്ത് എ പിൻ ആൻഡ് റിലീസ്ഡ്. നിങ്ങൾ കോർക്ക് കണ്ടിട്ടുണ്ടോ? അതൊരു പിന്നോണ്ട് വെള്ളത്തിൽ മുക്കി പിടിക്കാനും വിടുകയായിരിക്കും. കോർക്ക് എന്ത് ചെയ്യും? ജംപ്സ് അപ്പ് ടുവേർഡ്സ് എ വാട്ടർ സർഫസ്. കോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില ബോട്ടിലുകളൊക്കെ ഒരു സാധനം വെച്ച് അടച്ചു വെച്ച്, അതിൻ്റെ മൂടിയല്ല, അതിൻ്റെ ഒരു ടോപ്പല്ല, ടോപ്പല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഇരുമ്പിൻ്റെ ഒന്നും അല്ലാത്തൊരു സാധനം ഇങ്ങനെ അതിലേക്ക് ഇറക്കി വെച്ചേക്കണതാണ്, സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. അത് ടൈറ്റ് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ചില സാധനങ്ങൾ ഗ്ലാസ്സിൽ നമ്മൾ വയ്ക്കുമ്പോൾ തേനൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഹണി, അത് ഈ കോർക്ക് ഉപയോഗിച്ച് അടച്ചു വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ബോട്ടിലുകളിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലിന് കോർക്ക് എന്ന് പറയാം. അപ്പോൾ ഇതിന് ഒട്ടും കനം ഉണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല കോർക്കിനെ. അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി പിടിച്ചിട്ട് വിടൂലേ, ആ സമയത്ത് എന്ത് ചെയ്യും? കോർക്ക് ജംപ്സ് അപ്പ് ടുവേർഡ്സ് എ വാട്ടർ സർഫസ്, കോർക്ക് ചാടി മുകളിലേക്ക് വരും, അല്ലേ? അതിനെ മുക്കി പിടിച്ചിട്ട് പിന്നെ വിടുമ്പോൾ. അപ്പോൾ അതെല്ലാം ബോയൻസിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ മുകളിലേക്ക് പൊന്തി വരുന്നത്, അത് ബോയൻസി കൊണ്ടാണ്. ബോയൻസി എന്തിലാണ്? അത് ഗ്യാസിലാണ്, അല്ലേ? വെള്ളത്തിലല്ല ഹൈഡ്രജൻ ബലൂൺ പോകുന്നത്. അപ്പോൾ നിങ്ങൾ, ഞാൻ പറയുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം ആ സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ അത് വരണം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോഴും നിങ്ങളത് മനസ്സിൽ ഓർത്ത് നോക്കുക, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു കാലത്തും പിന്നെ ഇതൊന്നും മറന്നൊന്നും പോവില്ല. ഈ ബോയൻസിയും ഇതൊക്കെ ഇല്ലേ, പിന്നെ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും പഠിക്കേണ്ട ഒരാവശ്യമില്ല. എൻ്റെ ഇപ്പോൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രാവശ്യം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. കാരണം അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക, അതായത് ഇമാജിൻ ചെയ്ത് പഠിക്കാനാണ് പറയുന്നത്. അങ്ങനത്തെ കുട്ടികൾക്കാണ് ഇത്ര നല്ല ടോപ്പ് മാർക്കും കാര്യങ്ങളും, നല്ല ഭാവിയിൽ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കാണാപ്പാഠം പഠിക്കാതിരിക്കുക, കുറച്ചൊക്കെ പഠിക്കണം, പക്ഷേ എന്നല്ല, കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഫിസിക്സും കെമിസ്ട്രി മാത്സ് ആയാലും എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫ് കഴിഞ്ഞിട്ടോ, ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫും അടുത്ത കാര്യങ്ങൾ, ഹൗ ടു മെഷർ ബോയൻസി, അതെല്ലാം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് പല കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്, നന്നായി മനസ്സിലായി എന്ന് കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നും.
കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുന്നതിലുപരി എനിക്ക് കുറേ കുട്ടികൾക്കിത് മനസ്സിലാവണമുണ്ടല്ലോ, അവർക്കത് പഠിക്കാൻ എളുപ്പമായല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കി വെച്ചിരിക്കണമല്ലോ, പഠിപ്പിക്കാനും ഉള്ള കഴിവും ഞാൻ സ്കൂളുകളിൽ നിന്ന് നേടി. അപ്പോൾ അത് വെച്ചിട്ടാണല്ലോ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കത് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് തരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നന്നായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.